നമസ്കാരം. ലോകത്ത് ഏറ്റവും കൂടുതൽ മിഷൻസ് നടപ്പാക്കുന്ന രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ കൂടാതെ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ രഹസ്യാന്വേഷണ ഏജൻസികൾ ധാരാളം മിഷൻസ് നടപ്പാക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സ്വന്തം സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും വേണ്ടി മാത്രമാണ് ഇന്ത്യയുടെ സൈന്യത്തെയാണെങ്കിലും രഹസ്യാന്വേഷണ ഏജൻസികളെയാണെങ്കിലും ഉപയോഗിക്കാറുള്ളത്. ഇന്റർനാഷണൽ ഇഷ്യൂസിലോ മറ്റ് രാജ്യങ്ങളെ തകർക്കാനോ ഒന്നും തന്നെ ഇന്ത്യ ഇതുവരെയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചതായി അറിയില്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുടെ മടയിൽ ചെന്ന് ആക്രമിക്കുന്ന സ്വഭാവമാണ് ഇസ്രായേലിനുള്ളത്. സിംഹത്തിന്റെ മടയിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇറാന്റെ ഉള്ളിൽ ചെന്ന് ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞനെയും മുൻ കമാൻഡറിനെയും ഒക്കെ വധിക്കണമെങ്കിൽ അത് ഇസ്രായേലിന്റെ മൊസാദിനെ പോലെയൊരു സേനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. മൊസാദ് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ കരുത്താണ് അവരുടെ ചാര സുന്ദരിമാർ. റഷ്യൻ ചാര സുന്ദരിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് റഷ്യയുടെ തന്ത്രപ്രധാനമായ പല നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ളത് അവരുടെ ഈ ചാര സുന്ദരിമാർ തന്നെയാണ്. ലോകത്തെ രഹസ്യ വിവരങ്ങൾ ചോർത്താനും ആയുധ രഹസ്യങ്ങൾ ചോർത്താനും ഒക്കെ ഈ ചാര സുന്ദരിമാർ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ മുഴുവൻ പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇന്നും റഷ്യയ്ക്ക് അത്രയ്ക്ക് പതനമൊന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ ചാരക്കണ്ണുകൾ ലോകത്തെ എല്ലായിടത്തും ഇപ്പോഴുമുണ്ട്. ചാര സുന്ദരിമാരുമുണ്ട്. എന്നാൽ ഇസ്രായേൽ ചാര സുന്ദരിമാർ കുറെ കൂടി അപകടകാരികളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. മൊസാദിന്റെ ചാര സുന്ദരിമാർ കേവലം മറ്റുള്ളവരെ വശീകരിച്ച് വിവരങ്ങൾ തട്ടിയെടുക്കുന്ന ചാര സുന്ദരിമാർ മാത്രമല്ല, അവരെ അറിയപ്പെടുന്നത് മരണത്തിന്റെ ദേവതമാർ എന്നാണ്. അവരൊരു മിഷൻ ഏറ്റെടുത്താൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും വക നൽകാതെ അത് പൂർത്തിയാക്കാനുള്ള എല്ലാ ശേഷിയുമുള്ളവരാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞനായ മൊഹ്സീൻ ഫക്രി സദയുടെ കൊലപാതകം ഇപ്പോഴും രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചയാണ്. വധത്തിന് പിന്നിൽ ഇസ്രായേൽ കൈകളാണെന്ന് റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം കൂടുതൽ വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നുണ്ട്. 62 പേരുടെ ഉയർന്ന പരിശീലനം നേടിയ ഒരു ഹിറ്റ് സ്ക്വാഡാണ് കൊലപാതകം നടത്തിയത് എന്ന് ഇറാൻ വെളിപ്പെടുത്തുന്നു. കൃത്യമായ പ്ലാനിങ്ങും മാപ്പിംഗും നടത്തിയാണ് ദൗത്യം നടപ്പാക്കിയത്. 3 ബുള്ളറ്റ് പ്രൂഫ് കാറുകൾക്ക് നടുവിലാണ് മൊഹ്സീൻ ഫക്രി സദേ സഞ്ചരിച്ചിരുന്നത്. ആദ്യ കാറ് റൗണ്ട് എബൌട്ടിൽ പ്രവേശിച്ചതിന് ശേഷമാണ് കൊലയാളികൾ ആക്രമണം നടത്തിയത്. ഫക്രി സദേയുടെ പുറകിലത്തെ കാറ് തടയാനായി നേരത്തെ സജ്ജമാക്കി വെച്ചിരുന്ന നിസാൻ പിക്കപ്പ് വാൻ പൊട്ടിത്തെറിച്ചു. ഈ നേരത്ത് 12 തോക്കുധാരികൾ മൊഹ്സീൻ ഫക്രി സദേയുടെ കാറിന് നേരെ കുതിച്ചു. വാഹനത്തിൽ ബോംബ് വയ്ക്കാനും പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും അപ്പോൾ അവിടെ സഹായത്തിനെത്തിയത് ഒരു സ്ത്രീ ആണ് എന്ന് ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആരോപിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ആ സ്ത്രീ മൊസാദിന്റെ ചാര സുന്ദരിമാരിൽ ഒരാളാണെന്നാണ് വ്യക്തമാവുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ദൗത്യത്തിന് പിന്നിൽ കൂടുതൽ സ്ത്രീകളായിട്ടുള്ള കമാൻഡോകൾ പങ്കെടുത്തിട്ടുണ്ടാകാം എന്ന വിലയിരുത്തലുകളുണ്ട്. അവിടെയാണ് വീണ്ടും മൊസാദിലെ ചാര സുന്ദരിമാർ ചർച്ചയാവുന്നത്. മറ്റുള്ള ചാര സുന്ദരിമാരെ പോലെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ മാത്രമല്ല ഇവരെ നിയോഗിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. മറിച്ച് വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ദൗത്യങ്ങളിലും ഭാഗമാക്കാവും ഇവർ. മാത്രമല്ല പ്രധാനപ്പെട്ട കൃത്യങ്ങൾ, പ്രത്യേകിച്ച് ആരാണോ ടാർഗറ്റ് ആ ടാർഗറ്റിനെ വധിക്കുക അല്ലെങ്കിൽ വധിക്കാൻ വേണ്ട എല്ലാ സൗകര്യവും അപ്പോൾ തന്നെ സ്പോട്ടിൽ ഒരുക്കി കൊടുക്കുക എന്നിങ്ങനെയുള്ള വളരെ നിർണായകമായ ദൗത്യങ്ങൾ നടപ്പാക്കാനും മൊസാദിന്റെ ചാര സുന്ദരിമാർക്ക് കഴിയും എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ലഭിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലനങ്ങളിൽ ഒന്നാണ്. മികച്ച കായിക അഭ്യാസികളായ ഇവർ ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനും ഏത് ദൗത്യത്തെയും വിജയത്തിലെത്തിക്കാനും ഒറ്റയ്ക്ക് നിന്ന് പോരാടാനും ശേഷിയുള്ളവരാണെന്നും വിവിധ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിനെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മൊസാദിന്റെ ചാരസുന്ദരിമാർ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ചാര പ്രവർത്തനം നടത്താൻ കഴിവും പ്രാഗൽഭ്യവുമുള്ള യുവതികളാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇസ്രായേൽ സേനയുടെ ഭാഗമായും ധാരാളം സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ളവരെയാണ് ചാര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നോ എന്തൊക്കെ യോഗ്യതകളാണ് പരിഗണിക്കുന്നതോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല. മറിച്ച് വർഷങ്ങളോളം നീണ്ട പരിശീലനങ്ങൾക്ക് ശേഷമാണ് മൊസാദിന്റെ ചാര സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെയായി ഓരോരുത്തർ മാറുന്നത്. പിന്നീട് അവർ തന്നെയാവും ലോകത്തെ ആകെ വിറപ്പിക്കുന്ന ദൗത്യങ്ങൾ നടത്തുന്നത്. ശത്രുവിന്റെ മടയിൽ ചെന്ന് ദൗത്യങ്ങൾ പൂർത്തിയാക്കി കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അവിടെ നിന്ന് കടന്നു കളയാൻ ഇവർക്കുള്ള അത്രയും പ്രാഗൽഭ്യം മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഉണ്ടോ എന്ന് പോലും സംശയിച്ചു പോകും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.